നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ അതിരൂക്ഷമായ യുദ്ധം തുടരുന്നതിനിടെ ഒരു ഇസ്രായേലി ബന്ദിയെ രക്ഷിച്ചെടുത്ത IDF. 52 വയസ്സുകാരനായ ഖൈദ് ഫർഹാൻ അൽ ഖാദി എന്ന വ്യക്തിയാണ് ഗാസാമുനമ്പിലെ ഹമാസിന്റെ ബങ്കറുകളിൽ നിന്ന് ഇസ്രായേലി സേന രക്ഷപ്പെടുത്തിയത്. 7 October ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരവാദികൾ അവിടെ ജോലി ചെയ്യുകയായിരുന്ന അൽ ഖാദിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 10.5 മാസക്കാലമായി വിവിധ ഒളി സങ്കേതങ്ങളിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഖൈദ് ഫർഹാൻ അൽ ഖാദി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഒരു സങ്കോചവും വേണ്ടെന്നും IDF വ്യക്തമാക്കിയിരിക്കുന്നു. IDFന്റെ പ്രധാനപ്പെട്ട ട്രൂപ്പുകളിലൊന്നായ IDFഉം ഷിൻബെറ്റും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്ന് IDF വക്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 251 പേരെയാണ് 7 October ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത്. അതിൽ 104 പേർ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ ബന്ദികളാക്കപ്പെട്ടുണ്ട് എന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം. ഇതിൽ 105 പേരെ ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഹമാസ് മോചിപ്പിച്ചു. 30+ പേരെ ഹമാസിന്റെ ഭീകരവാദികൾ കൊലപ്പെടുത്തി. അതുപോലെ തന്നെ 4 പേരെ ഇസ്രായേലി സേന രക്ഷിച്ചു. അതുപോലെ 3 പേരെ അബദ്ധവശാൽ ഇസ്രായേലി സേനയുടെ വെടിയേറ്റ് 3 പേർ കൊല്ലപ്പെട്ടു. ഇതാണ് ബന്ദികളുടെ കാര്യത്തിൽ ഇസ്രായേലി സേന നൽകുന്ന കണക്കുകൾ. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ നിൽക്കുന്നത്. ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകിയാൽ മാത്രമേ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുവെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അതേസമയം ബന്ദികളെ വച്ച് വിലപേശുക എന്ന നീക്കം തന്നെയാണ്, തന്ത്രം തന്നെയാണ് ഇപ്പോഴും ഹമാസ് പയറ്റുന്നത്. എന്നാൽ ഹമാസിന്റെ ആ നിലപാടിനോട് യോജിക്കാനാവില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി എത്ര ഇസ്രായേലി പൗരന്മാർ ജീവനോടെ ഹമാസിന്റെ ഭാഗത്തുണ്ട് എന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് സംശയമുണ്ട്. 104 പേരാണ് ഇനി ഹമാസിന്റെ പക്കൽ കണക്കുകൾ പ്രകാരം ഉണ്ടാകേണ്ടത്. അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകാം? കാരണം പലപ്പോഴും ഇസ്രായേലി സേന ഖാൻ യൂനിസിലടക്കം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി ഹമാസിന്റെ ബങ്കറുകൾ, ഹമാസിന്റെ ബേസ് ക്യാമ്പുകളൊക്കെ തന്നെ പിടിച്ചെടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ നിരവധി ഇസ്രായേലി പൗരന്മാരുടെ മൃതശരീരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഇസ്രായേലി പൗരന്മാരെ ഒരു മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് ഇത്രയും കാലം യുദ്ധം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ ഭീകരവാദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കരുതുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഉറപ്പാവുന്ന ഘട്ടത്തിൽ ഈ കയ്യിലുള്ള ഇസ്രായേലി പൗരന്മാരെ കൂടി കൊന്നുകൊണ്ടായിരിക്കും ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിന് സമീപത്ത് നിന്ന് 7 ഇസ്രായേലി പൗരന്മാരുടെ മൃതശരീരങ്ങൾ IDFന് ലഭിച്ചു. അങ്ങനെ 34 പേരുടെ മൃതശരീരങ്ങളാണ് യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ IDFന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന 104 ഇസ്രായേലി പൗരന്മാരിൽ നിരവധി പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. നേരത്തെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഹമാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി ആളുകൾ ഇസ്രായേലി സേനയ്ക്ക് കൃത്യമായ മൊഴികൾ നൽകിയിരുന്നു. പെൺകുട്ടികൾ, 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികൾ, സ്ത്രീകൾ, യുവതികൾ അടക്കമുള്ളവരെ ക്രൂരമായ ബലാത്സംഗത്തിനാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഉപയോഗിച്ചത്. അവരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. മൃതശരീരത്തോട് പോലും അനാദരവ് കാണിക്കുന്ന ഭീകരതയാണ് ഹമാസിന്റെ ഭീകരവാദികളിൽ നിന്ന് ഉണ്ടായതെന്ന് അവർ രക്ഷപ്പെട്ടു വന്ന ഇസ്രായേലി പൗരന്മാർ പിന്നീട് മാധ്യമങ്ങൾക്കും അതുപോലെ IDFനും മൊഴി നൽകിയിരുന്നു. എന്തായാലും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇസ്രായേലി പൗരന്മാരോട് ഹമാസിന്റെ ഭീകരവാദികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയത് എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സേനയും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ വമ്പൻ ഒഴിപ്പിക്കലാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ചെയ്യുന്നത്. ഖാൻ യൂനിസിന് സമീപം 4.5 ലക്ഷം പേരെ ഇതിനകം ഇസ്രായേലി സേന ഒഴിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ
കൃത്യമായ അന്ത്യശാസനം പാലസ്തീൻ ജനതയ്ക്ക് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയായ ശേഷം അഭയാർത്ഥി ക്യാമ്പുകൾ പൂർണ്ണമായും തകർക്കുക എന്ന ഒരു ഓപ്പറേഷനാണ്, സൈനിക പദ്ധതിയാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലി സേന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനൊപ്പം ഒഴിഞ്ഞു പോകുന്ന അഭയാർത്ഥികളെ കൃത്യമായ സ്ക്രീനിങ്ങിന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം, AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് ഐഡന്റിറ്റി നടത്തിയാണ് ഇപ്പോൾ ഈ അഭയാർത്ഥികളെ പുറത്തേക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് വിടുന്നത്. അതിനുവേണ്ടി വമ്പൻ ചെക്ക് പോസ്റ്റുകൾ ഗാസയിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേലി സേന സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ചെക്ക് പോസ്റ്റുകൾ മുഖാന്തരമാണ് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നത്. ഈ ചെക്ക് പോസ്റ്റുകളിൽ നടത്തുന്ന പരിശോധനയിൽ ഈ അഭയാർത്ഥികളിൽ ആരെങ്കിലും തന്നെ ഹമാസ് ഭീകരവാദികളോട് സാമ്യമുള്ളവരുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള ആളുകളെ ആ സമയം തന്നെ പിടികൂടുകയാണ്. ഒക്ടോബർ മാസം 7 ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഭീകരവാദികളിൽ നിരവധി പേരുടെ കൃത്യമായ ഇമേജുകൾ, ചിത്രങ്ങൾ ഇസ്രായേലി സേനയുടെ പക്കലുണ്ട്. ആ ചിത്രങ്ങളുമായി ഒത്തുനോക്കുകയാണ് ഈ അഭയാർത്ഥികളിൽ പലരെയും. ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദികൾ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ കഴിയുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വമ്പൻ റെയ്ഡ് ഇസ്രായേലി സേന നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ഇസ്രായേലി പൗരനെ, ഹമാസ് ബന്ദിയാക്കിയ ഒരു ഇസ്രായേലി പൗരനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ആ ഘട്ടത്തിലാണ് ഇനി 104 പേർ ഹമാസിന്റെ പക്കലുണ്ട് എന്ന നിർണായക വിവരം ഇസ്രായേലി സേന തന്നെ പുറത്തുവിടുന്നത്. 34 പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 105 പേരെ നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് മോചിപ്പിച്ചു. അതിൽ 4-5 പേരുടെ മൃതശരീരങ്ങൾ അല്ലാതെ തന്നെ അബദ്ധവശാൽ ഇസ്രായേലി സേനയുടെ ഓപ്പറേഷനിടയിൽ ലഭിച്ചു എന്ന വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഗാസയെ സമ്പൂർണമായി നിരായുധീകരിക്കുക എന്നൊരു വമ്പൻ നീക്കത്തിലേക്ക് പോവുകയാണ് ഇസ്രായേലി സേന. ഹമാസിന്റെ അവസാന ഭീകരവാദിയെയും കൊന്നു തള്ളിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുകയും ചെയ്യുന്നു. IDF ഷിൻബെറ്റും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്ന് IDF വക്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 251 പേരെയാണ് ഒക്ടോബർ മാസം 7 ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത്. അതിൽ 104 പേർ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ ബന്ദികളാക്കപ്പെട്ടുണ്ട് എന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം. ഇതിൽ 105 പേരെ ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഹമാസ് മോചിപ്പിച്ചു.